ഹലോ ഗൈസ്, നമ്മുടെ ഈ ചാനലിലെ കുറച്ച് നാൾ മുമ്പ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറഞ്ഞ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർഡ് എനിക്ക് അപ്ലൈ ആയാലും കാർഡ് എൻ്റെ കയ്യിലിട്ട് വരുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ കയ്യിലിട്ട് കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളും ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ ഇസി എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അടിപൊളി മണി ഏണിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ടക്സാൾ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് പ്രിഡിക്ഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലൂടെ പൈസ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. 10 രൂപ തൊട്ട് നമുക്ക് ഇതിലൂടെ ബെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബെറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ 1, 2, 3, 4, 5, 6 നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതൊരു സ്ട്രാറ്റജി ഉണ്ട്. നമുക്ക് അവിടെ വിന്നിംഗ് ലിസ്റ്റിന് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാത്ത എമൗണ്ടിൻ്റെ അസെൻഡിംഗ് ഓർഡറിൽ 2-3 നമ്പറൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% വിന്നിംഗ് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ടാക്സാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും ഇവരൊരു ലക്കി ഡ്രോവറിനെ എടുക്കുന്നുണ്ട്. നമ്മൾ 500 റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് iPhone 13 Pro Max അതുപോലെ തന്നെ വേറെ ഒരുപാട് പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്ത് ഗെയിം കളിച്ചു നോക്കുക. സ്വന്തം റിസ്കിൽ മാത്രം കളിക്കുക. ബൈ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലൈ ചെയ്ത വീഡിയോ KYC വരെയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ എങ്ങനെ ട്രാക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രാക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഏകദേശം മെയ് 20 ആ റേഞ്ചിലാണ് ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസത്തിന് ശേഷം എനിക്കൊരു മെയിൽ വന്നു ബാങ്ക് ഓഫ് ബറോഡയുടെ കയ്യിൽ നിന്ന്. അതായത് നിങ്ങളുടെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട്. കാരണം ഞാൻ സാലറിഡ് എന്നുള്ള രീതിയിലാണ് അപ്ലൈ ചെയ്തത്. ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടും സാലറിഡ് എന്ന രീതിയിലാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഞാൻ സാലറി സ്ലിപ്പും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മെയിൽ അയച്ചിട്ട് സാലറി സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. പക്ഷേ അതില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തിരിച്ച് മെയിലായിട്ട് അതിൻ്റെ ITR ഏകദേശം 4,85,000 സംതിങ് ആണ് എൻ്റെ ITR വരുന്നത്. ആ ITR പിന്നെ ഒരു 6 മാസത്തെ അത്യാവശ്യം ട്രാൻസാക്ഷൻ ഉള്ള 6 മാസത്തെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ആണ് അവർക്ക് അയച്ചു കൊടുത്തത്. അത് അയച്ചു കൊടുത്ത് അവർ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അതിങ്ങനെ പ്രോസസ്സിംഗ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ട്രാക്ക് ചെയ്യുമ്പോഴൊക്കെ പ്രോസസ്സിംഗ് എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു മെയിൽ ഇടയ്ക്ക് വന്നു. അതായത് നിങ്ങൾക്ക് കാർഡ് കിട്ടത്തില്ല, അവരുടെ ഇൻ്റർണൽ പോളിസി ആയിട്ടൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞവിടെ റിജക്റ്റ് ആയിരുന്ന രീതിയിലൊരു മെയിലും കാര്യങ്ങളും എനിക്ക് വന്നിരുന്നു. പക്ഷേ അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്റ്റിൽ അത് പ്രോസസ്സിംഗ് എന്നാണ് ട്രാക്ക് ചെയ്തപ്പോൾ കാണിച്ചത്. എന്നിട്ടും എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ കോൾ ചെയ്തു വീടിൻ്റെ അടുത്തുനിന്നാണ്. അതായത് ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ വീട് വെരിഫിക്കേഷന് വേണ്ടിയാണ്, വീട്ടിൻ്റെ അഡ്രസ്സൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആൾ വീട്ടിലോട്ട് വന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ പോലും വീടിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് മാത്രം പോയി എൻ്റെ പ്രൂഫോ കാര്യങ്ങളൊന്നും കാണിക്കേണ്ടതായിട്ട് വന്നില്ല. അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചു. മെയിലിൽ റിജക്ഷൻ വന്നിട്ട് പോലും പ്രോസസ്സിംഗ് എന്ന രീതിയിൽ കാണിച്ചു. ഞാൻ ട്വിറ്ററിൽ അവരുടെ മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരുന്നു. അവർ ലാസ്റ്റ് സ്റ്റേജിലെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 10, 20, 25, 30 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അവസാനമായിട്ട് ആ ഒരു കാർഡൊന്ന് അപ്രൂവായെന്ന് പറഞ്ഞൊരു മെസ്സേജും ട്വിറ്ററിലും മെസ്സേജും കാര്യങ്ങളും മെയിലും കാര്യങ്ങളൊക്കെ വന്നത് കാർഡ് അപ്രൂവായെന്ന് പറഞ്ഞത്. അപ്പോഴും നമുക്കത് അപ്രൂവായ ലിമിറ്റും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ 38,000 ലിമിറ്റ് കാണിച്ചത്. പക്ഷേ കാർഡിൻ്റെ കയ്യിലായിട്ട് എനിക്ക് കിട്ടിയപ്പോൾ ഏകദേശം 20,000 ലിമിറ്റും കാര്യങ്ങളൊക്കെ വന്നത്. ഒരു 30 ദിവസം കൊണ്ട് എനിക്ക് അപ്രൂവായി. അപ്രൂവായതിന് ശേഷം ഒരു 5-7 ദിവസം കൊണ്ട് എൻ്റെ അഡ്രസ്സിട്ട് ഈ ഒരു കാർഡും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഇതാണ് സംഭവം. വളരെ സിമ്പിൾ. ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാർക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ITR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡാണ് ഈ കാണുന്ന ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാലറിഡ് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് സെൽഫ് എംപ്ലോയ്ഡ് ആണെന്ന രീതിയിൽ ITR സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കാർഡിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആ റെഫറൻസ് വീഡിയോ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈസി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ കാർഡാണ്. അതിൻ്റെ ക്യാഷ് ബാക്കും റിവാർഡ് പോയിൻറ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഈസി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 5 പോയിൻറ്സ് വെച്ചാണ് നമുക്ക് റിവാർഡ് പോയിൻറ്സ് ആയിട്ട് കിട്ടുന്നത്. ഗ്രോസറി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർസിനും മൂവി സ്പെൻസിനുമാണ് നമുക്ക് ആ ഒരു പോയിൻറ്റ് ലഭിക്കുന്നത്. പിന്നെ അതർ കാറ്റഗറീസിൽ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ 1 റിവാർഡ് പോയിൻറ്റ് വെച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഫ്യൂവൽ സർച്ചേസ് വേവറും 0 ആനുവൽ ഫീസ് ബേസിസ് കാർഡ് യൂസേജും ആണ്. അതായത് നമുക്ക് ഒരു കൊല്ലത്തേക്ക് ഇത്ര രൂപ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡിന് ഫീസൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഇയർ ടോട്ടലി ഫ്രീ ആയിരിക്കും. നെക്സ്റ്റ് ഇയർ തൊട്ട് നമുക്ക് ഇത്ര രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ പെട്രോൾ അടിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു കാർഡ് നല്ല യൂസ്ഫുൾ ആകും. അതുപോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ 6,000 രൂപ 60 ദിവസത്തിനുള്ളിലും 35,000 രൂപ 1 വർഷം കൊണ്ട് യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ കാർഡ് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ എമൗണ്ട്
അതുപോലെ തന്നെ ഇവർ പറയുന്ന ഫ്രീ ആഡ് ഓൺ കാർഡാണ്. നിങ്ങൾക്ക് 3 add-on cards വരെ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ വേറൊരു കാർഡ് കിട്ടും. അതുപോലെ തന്നെ 50,000 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് സാധനം വേണമെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് മേടിച്ച് റീപേ ചെയ്യാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും അത്യാവശ്യം സിബിലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ എളുപ്പത്തിൽ എന്തായാലും ഒരു കാർഡും കാര്യങ്ങളൊക്കെ കിട്ടും. ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്ന ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ആരോട് ചോദിച്ചാലും പറയും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആദ്യം കിട്ടേണ്ട അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടണമെന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ഓഫ് ബറോഡയുടെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.